നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ആരാധകരെ സംബന്ധിച്ച് പ്രധാനമാണ് ആ ഒരു വീറും വാശിയും ഒന്ന് വേറെ തന്നെയാണ് ഐസി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ പങ്കാളിത്തം സംബന്ധിച്ച തർക്കങ്ങൾക്ക് വിരാമമിട്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടത്താൻ ധാരണയായി പാകിസ്ഥാനിൽ മത്സരിക്കാനില്ല എന്ന ഇന്ത്യൻ നിലപാട് അംഗീകരിച്ചാണ് ഐ സി സി ബോർഡ് യോഗത്തിന്റെ തീരുമാനം വന്നത് ഐ സി സി ചെയർമാനായി സ്ഥാനമേറ്റെടുത്ത ബിസിസിഐ സെക്രട്ടറിയായ ജയ്ഷെയുടെ നേതൃത്വത്തിൽ ചേർന്ന ബോർഡ് യോഗമാണ് ഹൈബ്രിഡ് മോഡലിൽ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ല എങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയിൽ കളിക്കില്ല എന്ന നിലപാടെടുത്തോടുകൂടി കൂടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഐ സി സി ടൂർണമെന്റുകളിലെ ഇന്ത്യ പാക് മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ നടത്താനും യോഗത്തിൽ ധാരണയായിരുന്നു അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ആതിഥേയരാകുന്ന ടി ട്വന്റി ലോകകപ്പ് വനിതാ ലോകകപ്പ് മത്സരങ്ങൾ കളിക്കാൻ പാകിസ്ഥാൻ ടീമും ഇന്ത്യയിലേക്ക് വരില്ല പകരം പാകിസ്ഥാന്റെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ നിഷ്പക്ഷ വേദിയിൽ നടത്തും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഐ സി സി ടൂർണമെന്റിലെ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ടൂർണമെന്റുകളിലും ഇന്ത്യ പാക് മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിൽ മാത്രമാകും നേരത്തെ െത്തിയ പുതിയ ചെയർമാൻ ജയ്ഷായെ ബോർഡ് അംഗങ്ങൾ സ്വീകരിച്ചിരുന്നു അടുത്ത വർഷം ഫെബ്രുവരി പത്തൊമ്പതിനാണ് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്നത് ഐ സി സി റാങ്കിങ്ങിൽ ആദ്യ എട്ട് സ്ഥാനത്തുള്ള ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ മാറ്റിരിക്കുക ഇന്ത്യയുടെ ഒഴികെയുള്ള എല്ലാ മത്സരങ്ങളും പാകിസ്ഥാനിൽ തന്നെ നടക്കും കറാച്ചി ലാഹോർ റാവൽപിണ്ടി എന്നിവയാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റുള്ള വേദികൾ എട്ട് ടീമുകളെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചാണ് മത്സരം ഇന്ത്യയും പാകിസ്ഥാനും ന്യൂസിലാന്റും ബംഗ്ലാദേശും ഉൾപ്പെടുന്നതാണ് എ ഗ്രൂപ്പ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ബി ഗ്രൂപ്പിലുള്ളത് ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേരായ പാകിസ്ഥാനും ന്യൂസിലാന്റും തമ്മിലാണ് ആദ്യ മത്സരം മാർച്ച് ഒന്നിനാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലാഹോറിലായിരുന്നു ഇന്ത്യ പാക് മത്സരത്തിന് വേദിയാവേണ്ടിയിരുന്നത് അതേസമയം ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിന് ഇന്ന് ഈ അഡ്ലൈന്റിൽ തുടക്കം ഇടുകയാണ് പരമ്പരയിലെ ഏക ഡേ നൈറ്റ് ടെസ്റ്റ് ആണ് ഇത് പെർത്ത് ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിന്റെ ആധികാരിക വിജയവുമായി എത്തുന്ന ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ മുന്നോട്ടുള്ള കുതിപ്പിനും മത്സരഫലം നിർണായകമാണ് രണ്ടായിരത്തിയൊന്ന് പരമ്പരയിൽ ഇതേ വേദിയിൽ കളിച്ച ഡേ നൈറ്റ് ടെസ്റ്റിൽ ആദ്യ ബാറ്റ് ചെയ്ത ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടിയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ വെറും മുപ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ട് ആയതിന്റെ ഓർമ്മകൾ ഇന്ത്യൻ ടീമിനെയും ആരാധകരെയും വേട്ടയാടുന്നുണ്ട് എന്ന വാസ്തവമുണ്ട് ഡേ നൈറ്റ് ടെസ്റ്റിൽ ടോസ് നിർണായ ഘടകമാണ് പിങ്ക് ബോളിൽ നാലാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത് എന്നത് വലിയ വെല്ലുവിളിയായതിനാൽ തന്നെ ടോസ് നേടുന്നവർ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ബാറ്റിംഗ് തെരഞ്ഞെടുക്കാനാണ് സാധ്യത ആദ്യ രണ്ട് ദിവസങ്ങളിൽ പേസർമാർക്ക് ആനുകൂല്യം കിട്ടുമെങ്കിലും അവസാന ദിവസങ്ങളിൽ സ്പിന്നർമാർക്ക് മികച്ച ടേണും ബോൾസും കിട്ടുന്നതാണ് ചരിത്രം പെരത്തിലെ അപ്രതീക്ഷിത തോൽവിക്ക് പകരം വീടാൻ തന്നെയാണ് ഓസീസ് ഇറങ്ങുന്നത് പെരത്തിൽ കനത്ത തോൽവി വഴങ്ങിയതിന് പിന്നാലെ ടീമിലെ പടല വാർത്തകളും പുറത്തു വന്നെങ്കിലും ഓഫീസ് ക്യാപ്റ്റവ് പാട് കമീസ് അതെല്ലാം നിഷേധിക്കുകയായിരുന്നു